ആദി, അവര് വരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരമായല്ലോ. ആ, ഒന്നുകൂടെ വിളിച്ചു നോക്ക് മോളെ. ഞാൻ വിളിച്ചു നോക്കട്ടെ. വേണ്ട, ഞാൻ പോയി നോക്കാം. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാൻ അമ്മോന് കഴിയാത്ത എന്താ? നിന്നെ മറന്ന് അർച്ചനയുടെ ഭർത്താവായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കൊരു ഭർത്താവുണ്ട്, അദ്ദേഹത്തെ മറന്ന് എനിക്കും ജീവിക്കാൻ കഴിയില്ല. താലി കെട്ടിയിട്ട് നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവനെയാണോ നീ കാത്തിരിക്കുന്നത്? എന്നാലും അദ്ദേഹം എന്റെ ഭർത്താവാണ്, മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അമ്മോ, എന്റെ ഭഗവതി, ഇതെന്തൊരു പരീക്ഷണോ? സച്ചേണ്ടൻ എവിടെ പോയി? നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇല്ലാതെ എനിക്ക് കഴിയില്ലമ്മോ, എനിക്ക് ഭ്രാന്തായി പോവും. ഞാൻ പറയുന്നത് കൂട്ടുകാരനൊന്ന് കേൾക്കണം. താലി കെട്ടിയ പെണ്ണിന്റെ കണ്ണീര് അഗ്നിയോട് ശക്തിയുള്ളതാ. അതൊരു ശാപമായി കൂട്ടുകാരൻ ഏറ്റുവാങ്ങരുത്. ഭാര്യയെ സ്നേഹിക്കണം. ജീവിതത്തിൽ ഇനി അവൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. മറ്റുള്ളവർക്ക് നന്മയുണ്ടാവണേന്ന് പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ആ കുട്ടിയെ കൂടെ നിർത്തി സംരക്ഷിച്ച എന്നും നന്മ മാത്രമേ കൂട്ടുകാരനുണ്ടാവുള്ളൂ. ഇവിടെ നിൽക്കായിരുന്നോ? അതാരെ സച്ചേട്ട് കൂടെ നിൽക്കുന്നത്? ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. കൂട്ടുകാരൻ ഞാൻ പറയുന്നതാ ആദ്യം മനസ്സിലാക്കേണ്ടത്. അനുബേട്ട, ഞാനിവിടെ ഉണ്ട്. ഇതെന്താ അച്ചു, എത്ര നേരമായിട്ട് നിങ്ങളെ തേടി നടക്കുന്നു? അവിടെ എല്ലാരും നിങ്ങളെ കാത്തിരിക്കുക. എവിടെ സച്ചി? ദാ വരുന്നു അനുബേട്ട. സച്ചേണ്ണ അത്യാവശ്യമായിട്ട് എന്തോ ഫോൺ വന്നു, ഞങ്ങൾ വന്നേക്കാം. അനുബേട്ട ചെല്ല. അനുബേട്ട, അവന്റെ ഫോൺ വിളി ഇന്നെങ്ങാനും തീരുമെന്നൊന്ന് ചോദിക്കും. കൂട്ടുകാരന്റെ ജീവിതത്തിന്റെ പാതിയാകേണ്ടവൾ കൂടെ തന്നെയുണ്ട്. ദൈവം ചേർത്ത പാതിയെ ഒരിക്കലും പിരിക്കാതെ കൊണ്ടു നടക്കേണ്ടത് കൂട്ടുകാരന്റെ ഉത്തരവാദിത്വം. എന്നെ മറക്കണം. കഴിയില്ലമ്മോ, എത്ര ജന്മം എടുത്താലും എന്നെ കൊണ്ടതിന് കഴിയില്ല. നീയില്ലാതെ, നിന്റെ സ്നേഹമില്ലാതെ ഞാൻ മരിച്ചു പോകും. കാലം മായ്ക്കാത്തതും മനസ്സ് മറക്കാത്തതുമായ ഒന്നുമില്ല കൂട്ടുകാര. എല്ലാവരും ഒത്തിരി നേരമായിട്ട് കാത്തിരിക്കുക സച്ചേട്ടാ. ആ
ഹലോ. ആ സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. കുറച്ച് ബിസി ആയിപ്പോയി. നമ്മൾ സംസാരിച്ച കരാറിന്റെ ടോക്കൺ മണി കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അറിയാം, ഞാൻ മറന്നിട്ടില്ല. മറന്നാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പ്രൈം പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റെപ്യൂട്ടഡ് ക്ലയൻറ്റിനെ വെട്ടിത്തരുന്നതാണ്. ടൈം തെറ്റിച്ചാൽ അത് എനിക്കും ആവന്തിയേക്കും ബുദ്ധിമുട്ടാകും. നോ സർ, ഞാൻ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? അവന്തികയുടെ വാക്ക് വാക്കാണ് സർ. അറിയാമല്ലോ, നമ്മുടെ ആദ്യത്തെ ഡീലല്ലേ. 10 lakhs, 10 lakhs, നാളെ തന്നെ ലിക്വിഡ് ക്യാഷ് ആണ്. ഓക്കെ ഓക്കെ സർ, ഡൺ. അവന്തികയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തറക്കല്ല് നാളെ ഇടുകയാണ്. അതും നെല്ലിശ്ശേരി കമ്പനിയിൽ നിന്നും ആരും അറിയാതെ ഒരു ആണിക്കല്ല് ഇളക്കിക്കൊണ്ട് തന്നെ അവന്തിക തുടങ്ങുന്നു. ബാങ്കിൽ നിന്നും പണം വിത്ഡ്രോ ചെയ്യുന്ന കാര്യം എന്തായി വിജയ്? അതൊക്കെയാണ് മാഡം, ബാങ്ക് മാനേജരെ ഒന്ന് കാണണം. ഇത്രയും തുക ഒന്നിച്ച് വിത്ഡ്രോ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ലല്ലോ. ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാം, പിന്നെ ബാങ്ക് മാനേജർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതെന്താന്ന് വെച്ചാൽ താൻ ചെയ്തോ? ആ, അതൊക്കെ ഞാൻ ചെയ്തോളാം. സച്ചിയുടെ ഒപ്പ് ശ്രദ്ധിച്ചിരണം. അത് പിന്നെ തന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് തന്നെ കിട്ടണം, എത്ര ലേറ്റ് ആയാലും. ഓക്കെ മാഡം. ഓക്കെ. മോളെ, സച്ചിക്ക് കുറച്ച് വെള്ളം ചൂടാക്കി ഉപ്പിട്ട് അതിൽ കുറച്ചു നേരം കാലും മുക്കി വെക്കാൻ പറ. അധികം നടന്ന് ശീലമില്ലാത്ത ആളല്ലേ. ഏയ്, അതൊന്നും വേണ്ട, അങ്ങനെ നടക്കാത്ത ആളൊന്നും അല്ല ഞാൻ. അനുപേട്ട, അമ്പലത്തിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നതാ, രണ്ടുപേരും നല്ല മൂഡ് ഓഫില്. എന്ത് പറ്റി രണ്ടുപേർക്കും? ഞാൻ ശ്രദ്ധിച്ചു, പോകുമ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അനുപേട്ടൻ അന്വേഷിച്ചപ്പോ അവൾ എവിടെയായിരുന്നു? ഞാൻ അച്ചുവിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ സച്ചിയോ? ഞാൻ അവനെ കണ്ടില്ല. അച്ചു പറഞ്ഞത് ഫോൺ ചെയ്യാണെന്ന. അങ്ങനെയാണെങ്കിലും അവളുടെ അടുത്ത് കാണണ്ടേ? കണ്ടില്ല. നിങ്ങൾ പിന്നെ അവനെ അന്വേഷിക്കാതെ അവള് പറയുന്ന കേട്ടിങ്ങ് പോകുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൾ എന്നെ തള്ളി പറഞ്ഞു വിട്ടതാ. സച്ചിക്ക് ആരോടാ ഇത്രക്ക് സംസാരിക്കാനുണ്ടായിരുന്നേ? അച്ചുവിനെ കേൾപ്പിക്കാതെ അവൻ മാറിയെന്ന് ഫോൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. നിങ്ങളുടെ പെങ്ങളില്ലേ, കമാന്നൊരു അക്ഷരം വാ തുറന്നു മിണ്ടില്ല. ഒരു കടുകിട അവനെ വിട്ടും കൊടുക്കില്ല. കാലും കയ്യും ഒക്കെ നല്ല കഴപ്പും വേദനയുണ്ട്. ഒത്തിരി നാളായി നടന്നിട്ട്. അത്യാവശ്യം ഇവിടെയൊക്കെയുള്ള നടപ്പല്ലേ ഉള്ളൂ. കഴിയുമെങ്കിൽ വൈകുന്നേരം കുറച്ച് നടക്കുന്ന നല്ലതാ. സ്ഥിരമായിട്ട് നടക്കുന്ന കുറെ വയസ്സന്മാരുണ്ടായിരുന്നു, പതുക്കെ പതുക്കെ അത് നിന്നു. ആർക്കും വയ്യ. അച്ഛന് കട്ടൻ ചായ അമ്മ കൊണ്ടുവരുന്നുണ്ട്. ആരാ ഇട്ടത്? മോളോ അമ്മയോ? ഞാൻ തന്നെയാ. അച്ഛന്റെ സ്പെഷ്യൽ തുളസി ചായ. അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ കട്ടൻ ചായ ഉണ്ട്, തുളസി ഇല ഇട്ടത്. മോനെനിക്ക് ഒന്ന് കുടിച്ചു നോക്കണം, എല്ലാ ക്ഷീണവും പമ്പ കിടക്കും. അച്ഛന് ചില പൊടിക്കൈ പാചകങ്ങളൊക്കെ ഉണ്ട് മോനെ. ഞങ്ങള് തമാശക്ക് പറയാറുണ്ട്, ഇവളെ കൊണ്ടൊരു തട്ടുകട ഇട്ടാ മതി രക്ഷപ്പെടാനെന്ന്. അപ്പൊ പിന്നെ എനിക്കും ആ കട്ടൻ തന്നെ മതിയായിരുന്നു. ഇനി സമയമുണ്ടല്ലോ, നല്ലൊരു കുളിയും കഴിഞ്ഞ് അച്ഛന്റെ കട്ടനും കുടിച്ച ക്ഷീണം പറ പറക്കും. എനിക്കിന്ന് അല്ല, അത് ഞങ്ങക്കിന്ന് പോയാ കൊള്ളുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോകാനോ? അതെന്താ മോനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നൽ? അതിപ്പോ അതിപ്പോ കേട്ടോ മീരെ, ഇവരിപ്പ പോകുവാന്ന്. ഏ, ഇപ്പൊ പോവാണോ? അതെന്തു പറ്റി? എടുത്തേയും അവിടെ കൊറേ കാര്യങ്ങളില്ലേ. നീ പറയണ്ട, സച്ചി പറയട്ടെ.
നിന്നോട് പറഞ്ഞില്ലല്ലോ സച്ചി പോകുന്ന കാര്യം. പിന്നെ നീ എന്തിനാ കാരണം കണ്ടെത്തുന്നത്? മോനെ, അവിടെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ അവന്തിക്കാൻ സന്ദീപ് ഒക്കെ ഇല്ലേ? ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ. അങ്കിൾ പ്ലീസ് അങ്കിൾ പോവല്ലേ. അങ്കിള് പോയ അച്ഛൻ എന്റെയും കൊണ്ടുപോകില്ലേ? വേണ്ട അങ്കിൾ, ഇന്ന് പോവണ്ട. ഞാൻ ആതിരെ ആന്റി വിളിച്ചോണ്ട് വരാം. ആന്റി, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കയറി വന്നപ്പോ ഈ വീടൊന്ന് സന്തോഷം കൊണ്ട് നിറഞ്ഞു. സമയം പോയതറിഞ്ഞില്ല, നേരം പോയതറിഞ്ഞില്ല, മനസ്സിന് ശരീരത്തിന് ഉണ്ടായെന്ന് തറച്ച എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. പെട്ടെന്ന് നിങ്ങൾ പോകുന്നെന്ന് കേൾക്കുമ്പോ. നിങ്ങളെ അധികാലമൊന്നും ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നറിയാം. എന്നാലും ഇന്നിപ്പോ പോകണ്ട. ഇനി ഏത് കാലത്തെ സച്ചി നിങ്ങളെ ഒന്ന് കാണാൻ കിട്ടുന്നേ? ഇതെന്തോ ഭാഗ്യം കൊണ്ടുവന്നു. ഇതുപോലെ എപ്പോഴും നടന്നൊന്നും വരില്ലല്ലോ. ചോദിക്കേ ആന്റി, ചോദിക്കേ. സച്ചേട്ടാ, അത് നടക്കില്ല. ഇങ്ങനെ ഓടി പോകണ്ട. ഇതെന്താ നിന്ന് നിൽപ്പിൽ അങ്ങ് പോവാന്നാണോ കരുതുന്നേ? ഞങ്ങൾക്കൊക്കെ ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. അച്ചുവെച്ചി എന്തോ ഒന്നും പറയാത്തെ. അച്ചുവെച്ചി പറഞ്ഞ സച്ചേട്ടൻ കേക്കും. ഒന്ന് പറയാം മോളെ. അത് അച്ചു ഇപ്പൊ എന്തെങ്കിലും ന്യായം കണ്ടെത്തും. അതിവിടെ സ്ഥിരം പണിയാണല്ലോ. തിരക്കിട്ട് പോവാൻ നിൽക്കുന്നവരൊക്കെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അതൊക്കെ അവരുടെ സ്വകാര്യല്ലേ, എപ്പോ വരണം എപ്പോ പോണെന്നൊക്കെ. നമ്മളാണോ അതൊക്കെ തീരുമാനിക്കുന്നത്? നീ ഒന്നും പറയണ്ട. നിനക്കിപ്പോ വക്കാലത്ത് പറയാനല്ലേ നേരമുള്ളൂ. ഇത് ആരുടെ വീടാണെന്നും ഇവിടെ ഉള്ളവരൊക്കെ സച്ചിയുടെ ആരാണെന്നും സച്ചിക്ക് അറിയാലോ. തോന്നുമ്പോ വരിക, തോന്നുമ്പോ ഇറങ്ങി പോവാ. എല്ലാരും കൂടെ ചേർന്ന് ഇല്ലാത്ത കാരണം ഉണ്ടാക്കി സച്ചിയെ സപ്പോർട്ട് ചെയ്തു. പിന്നെ പോകല്ലേ എന്നും പറഞ്ഞ് കെഞ്ചുന്നത് എന്തിനാ? ഇവര് പോട്ടെ, ബാക്കിയുള്ളവരുടെ വിഷമങ്ങൾ ഇവരെ അറിയുന്ന എന്തിനാ? സച്ചിക്ക് ആരെയൊക്കെ ഉണ്ട അനുപേട്ടന്റെ വിഷമം കൊണ്ട് പറഞ്ഞത്. അതെ, പോകുന്നു പറഞ്ഞപ്പോ സഹിച്ചു കാണില്ല. സാരമില്ല, ഇന്ന് പോയേ പറ്റുമെങ്കിൽ പുറപ്പെട്ടു. ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ പോ. അപ്പൊ സച്ചേട്ടന് ഇങ്ങനത്തെ അടവൊക്കെ പറ്റൂ അല്ലേ ചേച്ചി? സ്നേഹത്തിന് മുമ്പിൽ തോൽക്കുന്നത് വിജയമാണ് മോളെ. അതില്ലാത്തവരാണ് പിടിവാശി എടുത്ത് നിൽക്കുന്നത്. സച്ചേട്ടന് പോകാൻ പറ്റാത്തതിലെ വിഷമമുണ്ടോ? കമ്പനിയിലെ കാര്യങ്ങളൊന്നും ഇവർക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ അവര് പോണ്ടെന്ന് പറഞ്ഞത്. എല്ലാരും നമ്മൾ വന്നതിന്റെ സന്തോഷത്തില. അത് ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിട്ട് പോകാൻ എളുപ്പോ? അതിന് മനസ്സ് തോന്നിയില്ല. ഞാൻ കരുതി സച്ചേട്ടൻ ദേഷ്യത്തിലായിരിക്കും. ദേഷ്യപ്പെടാനൊന്നുമില്ലല്ലോ. സ്നേഹിക്കുന്നവരുടെ താല്പര്യത്തിന് നമ്മൾ എപ്പോഴും പരിഗണന കൊടുക്കണം. അതവരെ ബഹുമാനിക്കുന്നതിനും തിരിച്ച് സ്നേഹിക്കുന്നതിനും തുല്യമാണ്. ഇത്രയും വിശാലമായ മനസ്സുണ്ടല്ലേ സച്ചേട്ടന്. എനിക്ക് വിശാലമായ മനസ്സാണോന്നൊന്നും അറിയില്ല അർച്ചന. പലപ്പോഴും സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താനും അവരോട് നോ പറയാനും എനിക്ക് കഴിയില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാ എല്ലാവരും പറയാറ്. സ്നേഹം ഒരു വീക്ക്നെസ് അല്ല സച്ചേട്ട, അതൊരു ക്വാളിറ്റിയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം. നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് ഒരുപാട് സങ്കടപ്പെടുത്തും. താൻ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. സ്നേഹം, ആ വാക്കാണ് എന്നെ അലോസരപ്പെടുത്തുന്നത്.
ഞാൻ എന്റെ മനസ്സിലെ വിഷമം പറഞ്ഞു. മോളെ, അതെ, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു ചെറിയ കാര്യത്തിന്. ചെറുതാണോ വലുതാണോ എന്ന് ചോദിച്ചാ ഞങ്ങളെ സംബന്ധിച്ച് അത് വലുതാ. എന്താച്ചാ? ഞങ്ങള് ചിന്തിക്കാത്തൊരു ബന്ധവാ മോനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. നാട്ടുമ്പുറത്തെ ഒരു സാധാരണ സ്കൂൾ മാഷിന് ആഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ഭാഗ്യമാണ് നെല്ലിശ്ശേരിയിലെ മകനെ ഒരു മരുമകനായി കിട്ടിയത്. വലിയ ആർഭാടത്തോടെ ഞങ്ങളുടെ മോടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് പണമോ സ്വത്തോ ഒന്നുമല്ല വേണ്ടത്. നല്ല മനസ്സുള്ള സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ ഞങ്ങളുടെ മകൾക്ക് കിട്ടി. ഇതിൽ പലൊരു സന്തോഷവും സമാധാനവും വേറെ ഇല്ല. എന്റെ പൊന്നു മാഷേ, മാഷ് വെറുതെ കാട് കയറണ്ട. ഞങ്ങളിതാ ഇത് തരാനാ വന്നത്. ഒരു ചെറിയ മാലയ, മോനിത് വാങ്ങണം. ഇതിപ്പോ എന്തിനാ? എനിക്ക് വേണ്ട, ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. മോനെ അങ്ങനെ പറയരുത്, ഞങ്ങളെ വളരെ ആഗ്രഹിച്ച് വാങ്ങിയതാ. കല്യാണത്തിനോ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന്റെ സങ്കടം ഉള്ളി കിടപ്പുണ്ട്. മോനത് വാങ്ങണം. വേണ്ടെന്ന് മാത്രം പറയരുത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ജീവിച്ചു പോയവരാ ഞങ്ങള്. അതിൻ്റെതായ പരിമിതികളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മോന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോ ഈ സമ്മാനം ഒന്നുമല്ല എന്നറിയാം. അയ്യോ അച്ഛാ, ഇങ്ങനൊന്നും പറയരുത്. അത് വാങ്ങി സച്ചേട്ടാ, അച്ഛനും അമ്മയും സ്നേഹത്തോടെ തരുന്നല്ലേ. സന്തോഷമായി മോനെ. ആ കമലേ, എനിക്ക് കടുപ്പത്തിൽ ഒരു കാര്യം. അതിപ്പോഴല്ലേ കുടിച്ചത്? നീ ഇങ്ങോട്ട് വന്നേ. ജീവിതത്തിൽ മറക്കാനാകാത്ത ഒത്തിരി ഓർമ്മകളിൽ ഒന്നായി ഇന്നത്തെ ദിവസം മാറി. അതെങ്ങനെ? അമ്പലത്തിലെ അനുഭവം, ആ ഓർമ്മ. സച്ചേട്ടന് മാത്രമല്ല എന്റെ ജീവിതത്തിലും ഇന്നത്തെ ദിവസം ഓർമ്മിക്കപ്പെടും. എങ്ങനെ, സന്തോഷമായിട്ടോ അതോ സങ്കടമായിട്ടോ? നമുക്ക് രണ്ടാൾക്കും ഈ ദിവസം എങ്ങനെയാണ് എന്നത് വിചിത്രമാണ്. സച്ചേണ് ഈ ദിവസം എന്തായിട്ടാ അല്ലെങ്കിൽ എങ്ങനെയായിട്ടാ തോന്നിയത്? അതിനുത്തരം ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ല. അതെന്താ? അതങ്ങനെയാ. തനിക്ക് പറ്റൂ ഒറ്റവാക്കിൽ പറയാൻ? ഇല്ല. അതെന്താ? ഒരു നിസ്സംഗതയുണ്ടല്ലോ, ഇതാണ് ആ ചോദ്യത്തിന് ഉത്തരം. നിസ്സംഗതയല്ല സച്ചേട്ടാ, എന്താ ഇപ്പൊ ഈ അവസ്ഥയ്ക്ക് പറയാ? നമ്മളൊരു വലിയ മലയുടെ മുകളിൽ കയറി അതിന്റെ അഗാധമായൊരു കൊക്കയുടെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു അവസ്ഥയില്ല. അതോ അതാ അതിന്റെ ശരി. വീഴോ രക്ഷപ്പെടുവോ ഒന്നും അറിയാത്ത അവസ്ഥ, ചെറിയ കാറ്റിനെ പോലും ഭയക്കുന്ന അവസ്ഥ, എങ്ങോട്ട് നോക്കണമെന്നറിയില്ല, മുടി പോലും ചരിക്കാതെ നിൽക്കുന്ന ഭയാനകമായൊരവസ്ഥയല്ലേ അവിടെ ഞാനിപ്പം നിൽക്കുന്നെന്ന് തോന്നോ? എന്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് അർച്ചന. അത് തന്നോട് തുറന്നു പറയാൻ ഞാൻ എത്രയോ തവണ ആലോചിച്ചതാണ്. അല്ലെങ്കിൽ താനായിട്ട് അത് ചോദിക്കുന്ന കരുതി. തനിക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ ഞാൻ അങ്ങനെ ഒരാളെ അല്ലെന്ന് തോന്നിപ്പോയി. എങ്ങനെയുള്ള ആള്? ഒരു പെൺകുട്ടിയെ താലി കെട്ടി മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. തനിക്കറിയണ്ടേ ആ പെൺകുട്ടി ആരാണെന്ന്, എന്താണെന്ന്, എങ്ങനെയാണ് ഞങ്ങൾ കണ്ടതും പ്രണയിച്ചതെന്നും അറിയണ്ടേ തനിക്ക്? ഒക്കെ ഒരു ദൈവനിയോഗമാണ്.
ഞാൻ തൊഴുകുന്ന ആഗ്രഹങ്ങൾ സാധിച്ചിരുന്ന ക്ഷേത്രത്തിലേക്ക് ഞാൻ എത്ര തവണ അവിടെ വിളിച്ചിട്ടുണ്ടെന്നറിയാമോ? ഒന്നിച്ച് അവളുടെ കൈയും പിടിച്ച് അവിടെ എത്തിയ വിവാഹം വേഗം നടക്കുന്ന വിശ്വാസം. ഒരിക്കലും അവൾ വന്നില്ല. പക്ഷേ അഭീഷ്ട വരദായിനിയായ ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് ഞാനവളെ കണ്ടു, എന്റെ നേർക്കുനേരെ. ഞാൻ കണ്ടത് ആരെയാണെന്നോ? എന്റെ അമ്മൂനെ.